വൈകിട്ടെത്തുന്ന റസ്കിയുള്ള കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടി കൂടി കളിക്കുകയാണേ. നോക്കാം വൂൾഫുകൾ എങ്ങനെയുണ്ടാവും, രാത്രിക്ക് ചെന്നായകൾ വന്നാൽ എങ്ങനെയുണ്ടാവും എന്നുള്ള രീതിയിൽ ഇരട്ടത്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും. ചെന്നായും ചെന്നായിക്കുട്ടികളും ഒരാൾ അവിടെ നിന്ന് കളിക്കുന്നു. എലീനെ പിടിക്കാൻ പോയിട്ടാള് ഒരാൾ എൻ്റെ കാലിന് കടിക്കലോ. ഇതാ ചെന്നായ കുട്ടികളുടെ അമ്മ ചെന്നായ വരുന്നു. അമ്മ ചെന്നായ ഇത് അച്ഛനല്ല, ഇത് ബ്രദറാണ്. ഈ പപ്പീസിനൊക്കെ ബ്രദറാണ്. അത് അച്ഛൻ വരുന്നു. അതച്ഛൻ അതച്ഛൻ ഈ വരുന്ന അച്ഛൻ. അച്ഛൻ ചെറുതാ, ബ്രദർ വലുത്. 7 മാസമായ ബ്രദർ. അച്ഛനെക്കാളും വലിപ്പമുണ്ട്. അതാ അച്ഛൻ കയറി കൂട്ടി കയറി. അച്ഛൻ പോയി ഒരൊറ്റ കട ഇരുത്താ അല്ലെ കിടക്കും. അവിടെ പോയി വെള്ളം കുടിച്ച് ചിലപ്പം പുറത്തേക്ക് വന്ന് പിന്നെ കറങ്ങി അടിച്ചിട്ടൊക്കെ പോയി പിന്നെ വന്ന് കിടക്കും. ആ ഇനി ഇപ്പം അമ്മയും കുട്ടികളുടെ അടുത്ത് കിടക്കില്ല, കാരണം ഇടക്കിടക്ക് അവിടെ നിൽക്കുമ്പോൾ ഈ പല്ലൊക്കെ വന്നുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഈ ഇതിൻ്റെ മുല ചപ്പിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ വേദന എടുക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികളുടെ കൂടെ കിടക്കില്ല. കുട്ടികൾ കിടക്കുന്ന ഈ റൂമിലാണ്, ഈ കൂട്ടിലാണ് കുട്ടികൾ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ കിടക്കില്ല. എന്താ കാരണം വെച്ചാൽ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ കുട്ടികൾ പിന്നെ ഉറങ്ങാൻ വിടൂല. അപ്പോൾ ഇവിടെ ആകുമ്പോൾ സുഖമായിട്ട് കിടക്കണം. ഇവർ മൂന്നാളും കൂടിയിട്ട് ഇതിൻ്റെ കിടക്കുക. ആ മെയിലും ഫീമെയിലും പിന്നെ അതിൻ്റെ 7 മാസമായ കുട്ടി ഒരുമിച്ച് കിടക്കുക. അവിടെ ഡോവർമാനാണല്ലോ ആ കൂട്ടിൽ, 2 ഡോവർമാന്മാർ, ഒരു ഫീമെയിലും ഒരു മെയിലും. അപ്പോൾ ഇത് രാത്രി വ്യൂ ആണ്. ഇതണ്ട കടി കൂട്ടിരിക്കുന്നുണ്ട്. എന്താ കടി കൂടുന്ന ഇതന്നെ അവസ്ഥ. ഇതുണ്ട് രാത്രിക്ക് ഈ ഒരു അവസ്ഥയാണ് നമ്മളെ ഇവിടെ ഉള്ളത്. നമ്മളങ്ങോട്ട് മുമ്പോട്ട് പോകില്ല. അവിടെ നെറ്റുണ്ട്. അതുപോലെ ഈ വീടിൻ്റെ അടുത്ത് സ്ഥലം ആ സൈഡിലും നെറ്റുണ്ട്. അപ്പോൾ അങ്ങനെ മുമ്പോട്ട് പോകാൻ ഇവർക്കാവില്ല നെറ്റടിച്ചുകൊണ്ട് മുമ്പ് വശത്തേക്ക്. കാരണം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ അവിടെ പൂച്ചെടികൾ പൂച്ചെടികളുണ്ടാകും, പിന്നെ കാറൊക്കെ വൃത്തിയടാക്കും. അതുകൊണ്ട് നമ്മൾ മുമ്പോട്ട് വിടാറില്ല. ഇവിടെ ഫുള്ള് ഈ കോമ്പൗണ്ടിനുള്ളിൽ കൂടി വരുന്ന ഓടിച്ചാടി കളിക്കും. ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെ മഴ എന്താ വരുന്നത്? എന്താ ചാടി വരുന്നുണ്ടോ? എന്താ ഓടി വരുന്നത്? അപ്പോൾ ഇതാണ് നമ്മുടെ വൂൾഫ് പാക്കും ഡോവർമൻ ഗാർഡ് ഡോഗ്സും ഒക്കെ ഒരുമിച്ചാണ്. ആ ഇവരെ വിടുമ്പോൾ അവരെ വിടില്ല, അവരെ വിടുമ്പോൾ ഇവരെ വിടില്ല. കാരണം ഡോവർമാൻ ഫീമെയിൽ കുറച്ച് അഗ്രസീവ് ടൈപ്പായതുകൊണ്ട് ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്യും. ഫൈറ്റ് ചെയ്യും ഇവളുമായിട്ട് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഫൈറ്റ് ചെയ്താൽ അതിൽ ഡാമേജ് പറ്റുന്നുണ്ട്. രണ്ടുപേർക്കും കടി കിട്ടുന്നുണ്ട് മുഖത്ത്. ഈ ഹസ്കികൾ കുറച്ച് കടിക്കാൻ കുറച്ച് സ്പീഡ് കൂടുതലാണ്. പക്ഷേ ഡോവർമാൻ്റെ കയ്യിൽ ശരിക്കും കിട്ടിക്കഴിഞ്ഞാൽ ഹസ്കികൾക്കും പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് ഇവരെ ഒരുമിച്ച് വിടാറില്ല. ഫൈറ്റായിക്കാൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് രാത്രിക്കുള്ള വ്യൂ ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ എന്താ കുട്ടികളതാ അതിൻ്റെ അടുക്കും കൂടി ഇങ്ങനെ കളിക്കുന്നുണ്ട്. പാല് കുടിച്ചു, ഭക്ഷണം വൈകുന്നേരം കൊടുത്തിരുന്നു. ഇനിയിപ്പം കുറച്ച് പുറത്തിറക്കി റീഫ്രഷ് ആക്കാൻ ഇറക്കിയിരിക്കുന്നത്. ഈ റീഫ്രഷ്മെൻറ്റ് കഴിഞ്ഞ പാടെ ഇവരെ പിന്നെ കൂട്ടിലേക്ക് കയറ്റും, പിന്നെ കിടന്നുറങ്ങിക്കോളും രാവിലെ വരെ. ഇപ്പോൾ പിന്നെ അയച്ചു വിട്ടാന്ന് വെച്ചാൽ പിന്നെ നല്ല രാത്രിക്ക് പിന്നെ നമ്മളെ 3 മണിക്ക് 2 മണിക്കൊക്കെ ചിലപ്പോൾ എണീപ്പിക്കും. ഈ പ്രസവിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും ലൂസ് മോഷൻ്റെ ഒരു പ്രശ്നമുണ്ട് ടോക്സിന്. അപ്പോൾ ആ ലൂസ് മോഷൻ്റെ ഇപ്പം ആ ഒരു ഇടക്കിടക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഇവർക്ക് അപ്പ് ഇടേണ്ടി വരും. അപ്പോൾ അതിന് നമ്മൾ ഇടയ്ക്ക് രാത്രി 3 മണി 2 മണിക്കെല്ലാം എണീക്കേണ്ട ഗതികളാ. ഇപ്പം പിന്നെ പിന്നെ നല്ല ഒരു മാസം കഴിഞ്ഞ് 1 മാസമായി, നാളത്തേക്ക് 1 മാസമാണ് ഈ പപ്പീസിനൊക്കെ. പിന്നെ ഏകദേശം ഇങ്ങനെ ഇനിയിപ്പോൾ ഇവരെ കൂട്ടുകയറ്റാം. കൂട്ടി കയറ്റിയിട്ട് എനിക്ക് കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പം പോയി പഠിക്കാം. തള്ള എന്നെ വെറുതെ തമാശ കടിക്കാണ് കുട്ടികളെ. വേണ്ടടി വേണ്ട 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 വിട്ടേ വിട്ടേ. കയറി കയറി നീ കൂട്ടി കയറി കയറി കയറിക്കോ കയറിക്കോ പൊക്ക പൊക്ക കയറിക്കോ കയറിക്കോ. കളിയുടെ മോഡിലാണല്ലോ അവർ കയറാൻ പറഞ്ഞാൽ കയറില്ല. ഇപ്പം
ഹസ്കികൾ കുറച്ച് അനുസരണ കുറവുള്ള ടീമാണ്. ഡോവർമാൻ ആണെങ്കിൽ പറഞ്ഞ അന്നേരം പോയിക്കോ. ദാഹം കയറും, ഇതും കയറാൻ വേണ്ടി വരുന്ന കയറി ഡോറ കയറിക്കോ. വാ കയറിക്കോ, കൂട്ടി കയറി കൂട്ടി കയറിക്കോ. ചെല്ലി ചെല്ലി കയറിക്കോ, കയറിക്കോ. എന്നാ കയറി കയറടി പോട്. ആ പൊക്കോ, ഗുഡ് ഗുഡ്, പൊക്കോ പൊക്കോ. വാ കയറിക്കോ, എന്നാ എന്നാ കയറിക്കോ. കയറുന്നില്ല, പോയി കിടന്നോ കിടന്നോ. ഗുഡ്, അവളും കയറി ഡോറയും കയറി. മനസ്സില്ലാ മനസ്സോളെയാണെങ്കിൽ കയറി. എടാ ബ്ലാക്കി, നീ കയറിയേ, കയറിക്കോ പൊക്കോ പൊക്കോ. ഇവിടെ പോയി കിടന്നു. ഇവൻ കുറച്ച് മടിയാണ്, ഇവനെ നമ്മൾ അധികം കൂട്ടിലിടാറില്ല, അതുകൊണ്ടാണ് ഇവന് കൂട്ടിൽ കയറാൻ ഭയങ്കര മടിയാണ്. അവൻ തോന്നിയെങ്കിൽ മാത്രമേ കയറുള്ളൂ. ബ്ലാക്കി എടാ നീ പോയി കയറിയേ, ചെല്ലല്ലേ കൂട്ടി കയറി. കയറുന്നില്ല, അവിടെ കയറി. എന്നെ നോക്കട്ടെ, 12 മണിക്ക് ചിലപ്പം ഞാൻ ഉറങ്ങുന്ന സമയത്ത് തന്നെ ഒന്ന് കേട്ടവാ. അങ്ങോട്ട് പോയി പറയുന്നത് കേട്ടില്ല, ആൾക്ക് ഇഷ്ടമല്ല, ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, അവനെ പിന്നെ കേട്ടാ. എന്നാ ശരി, നിങ്ങൾ കൂട്ട് കയറ്റട്ടെ, എന്നാൽ കിടന്ന് ഉറങ്ങിക്കോ കേട്ടോ. പിള്ളേരെയൊക്കെ കൂട്ടിക്കയറ്റാൻ പോവാണ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ നൈറ്റിലുള്ള നമ്മളെ കൂടുകളും വൂൾ പാക്കും ഇതിൻ്റെയൊക്കെ ഡോവർമാൻ്റെയൊക്കെ വിശേഷങ്ങൾ ഇതാണ്. ഓരോ ദിവസം ഇങ്ങനെയാണ് രാത്രിക്ക് കടന്നു പോകുന്നത്. ഓക്കെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ ബൈ.